അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. കൻസുർ റാഗിബീൻ മഹല്ലി ഒന്നാം ഭാഗം 186-ാമത്തെ ദർസ്. കിതാബുൽ ജനായിസ്. ഇനി മയ്യത്ത് നിസ്കാരം, മയ്യത്ത് കുളി, അതുമായി ബന്ധപ്പെട്ട വിഷയം. ബിൽ ഫതഹി ജനായിസ് എന്ന് എന്ത് ജീമിനിക്ക് ഫത്തായിട്ടാണ്. ജംഉ ജിനാസത്തിൻ അല്ലെങ്കിൽ ജനാസത്തിൻ. ബിൽ ഫതഹി വൽ കസ്രി ജിനാസ ജനാസ എന്ന് പറയാം. ജമ്മാകുമ്പോൾ പിന്നെ ജനായിസ്. ഇസ്മുല്ലിൽ മയ്യത്തി ഫിൻ നാഷി കട്ടിലിൻ്റെ ഉള്ളിലുള്ള മയ്യത്തിൻ്റെ പേരാണ് ജനാസ. അതായത് മിൻ ജനസഹു, ജനസഹു എന്നതിൽ നിന്ന് പിടിച്ചെടുത്താണ്. ജനസഹു എന്ന് പറഞ്ഞാൽ ഐ സത്തറഹു, മറച്ചു. അപ്പോൾ മയ്യത്തിൻ്റെ കട്ടിലിൻ്റെ ഉള്ളിൽ വെച്ച് മറക്കുമ്പോഴാണ് ജനാസ എന്ന് പറയുന്നത്. ദുക്കിറ ഹുന ഇവിടെ നിസ്കാരത്തിൻ്റെ വിഷയം കഴിഞ്ഞ ഉടനെ എന്താക്കി മുസന്നിഫ് റഹിമഹുള്ള ജനാസൻ്റെ വിഷയം പറഞ്ഞല്ലോ. അത് പറയപ്പെട്ടത് ദൂനൽ ഫറായിലി, ഫറായിലിനെ പറയാതെ. ലിഷ്തിമാലിഹി ഇത് ഉൾക്കൊണ്ടതിന് വേണ്ടിയാണ്. അലസ്വലാത്തി എന്ത് കാരണം ജനായിസ് എന്ന് ഫറായിലിൻ്റെയും വസിയത്തിൻ്റെ ഇടയിലാണ് പറയേണ്ടത് വേണ്ടത്. പിന്നെ എന്തിനു ഇവിടെ പറഞ്ഞു? കാരണം ഇവിടെ നിസ്കാരത്തിന് അത് ഉൾക്കൊള്ളിച്ചത് കൊണ്ട് നിസ്കാരത്തിൻ്റെ ശേഷം അതിനെ പറഞ്ഞു. ലിയുക്സിർ കുല്ലു മുകല്ലഫിൻ എല്ലാ മുകല്ലഫും അധികരിപ്പിക്കട്ടെ. ദിക്റൽ മൗത്തി മരണത്തിൻ്റെ ഓർമ്മ. ഇസ്തിഹബാബൻ അത് സുന്നത്താണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത് എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു ഓർമ്മയെ നിങ്ങൾ അധികരിപ്പിക്കുക. യഅനി അൽ മൗത്ത അതായത് മരണത്തെ നിങ്ങൾ ഓർക്കലിനെ അധികരിപ്പിക്കുക. ഹസ്സനഹു തിർമുദിയു ഇതിനെ ഇമാം തിർമുദി ഹസ്സനാക്കിയിട്ടുണ്ട്. വസഹഹു ഇബ്നു ഹിബ്ബാന വൽ ഹാക്കിം ഇബ്നു ഹിബ്ബാനും ഹാക്കിമും ഈ ഹദീസിനെ സഹിയാക്കിയിട്ടുമുണ്ട്. സാദൻ നസായിയു ഇമാം നസായി കൂട്ടി പറഞ്ഞു ഫഇന്നഹു മായുദ്ക്കറു ഫീ കസീരിൻ ഇല്ലാ കല്ലലഹൂൻ വലാ കലീലിൻ ഇല്ലാ കസ്സറഹു എന്ന റിപ്പോർട്ടും കൂടിയുണ്ട്. അങ്ങനെ മരണത്തിന് ഓർക്കൽ അത് ഫൈ മായുദ്ക്കറു ഫീ കസീരിൻ അധികത്തിൽ ഓർക്കപ്പെടുന്നതിനെ ആക്കുകയില്ല. ഇല്ലാ കല്ലലോ കുറഞ്ഞിട്ടല്ലാതെ. വലാ കലീലിൻ കുറഞ്ഞതിനാക്കിക്കളയുകയില്ല. ഇല്ലാ കസറു അധികരിപ്പിച്ചിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ഐ കസീരിൻ മിനൽ അമലി വദ്ദുനിയാ ദുനിയാവിനോ ദുനിയാവും അതിൻ്റെ ആഗ്രഹങ്ങളെ അധികരിപ്പിക്കൽ അതെന്താക്കും കുറക്കും. വ കലീലിൻ മിനൽ അമലി കുറഞ്ഞ അമലിനെ അത് കൂട്ടും എന്നതാണ് എൻ്റെ ഉദ്ദേശം. വഹാദിമി എന്ന് പറഞ്ഞാൽ ബി ദാലിൽ മൊഴജമത്തി പുള്ളിയുള്ള ദാല് കൊണ്ടാണ്. ഐ കാത്തിയൻ മുറിച്ച് കളയുന്ന എന്നർത്ഥം. പിന്നെ വയസ്ത ഇദ്ദ ലഹു മരണത്തെ ഓർക്കലിനെ അധികരിപ്പിക്കണം. അതോടുകൂടി മരണത്തിന് വേണ്ടി തൗബ കൊണ്ട് ഒരുങ്ങണം. വറദ്ദിൽ മലാലിമി അക്രമിച്ച് എടുത്ത സാധനങ്ങൾ അതുപോലെയുള്ള വിഷയങ്ങൾ അതിനെ മടക്കണം. ഇല അഹ്ലിഹ അതിൻ്റെ അവകാശികൾക്ക്. അതാണ് ബി അൻ യുബാദിറ ഇലൈഹിമ ഇലൈഹ ഇലൈഹിമ എന്നല്ലേ. ഇത് രണ്ടും വളരെ പെട്ടെന്നായിട്ട് ചെയ്യണം. തൗബയും അതേപോലെ മദ്ലും അക്രമിച്ചെടുത്തതിന് മടക്കലും. ഫല യഖാഫു അപ്പോൾ അവൻ ഭയപ്പെടൂല മിൻ ഫജഅത്തിൽ മൗത്തി പെട്ടെന്നുള്ള മരണം. അൽ മുഫവ്വിത്തി ലഹുമ ഇത് രണ്ടും നഷ്ടപ്പെടുത്തി കളയുന്ന. പെട്ടെന്ന് മരിച്ചു കളഞ്ഞാൽ ഇത് രണ്ടും നഷ്ടപ്പെട്ടു പോകുമല്ലോ, അത് അവൻ പേടിക്കേണ്ടതില്ല. വസറഹ ബി റദ്ദിൽ മവാലിമി മുസന്നിഫ് റഹിമഹുള്ള റദ്ദുൽ മലാലിമിനെ വ്യക്തമാക്കിയത്
വഹുവ മിൻ ജുംലത്തി തൗബ, അത് തൗബയിൽ പെട്ടത് തന്നെയല്ലേ. മദലമന് തൗബ സ്വീകരിക്കണമെങ്കിൽ ഈ മദലമനെ മടക്കി കൊടുക്കണമല്ലോ മദാലിമിനെ. അപ്പം പിന്നെ എന്തിനാണ് പറഞ്ഞത്? അതിൽ എല്ലാ യോഫലാനും അതിനെ തൊട്ട് അശ്രദ്ധമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്ത് പറഞ്ഞത്. വൽ മരീദു ആക്കതു, അപ്പോൾ എല്ലാ മുക്കല്ലഫിനും മരണത്തെ ഓർക്കലിനെ അധികരിപ്പിക്കലും തൗബ കൊണ്ട് ഒരുങ്ങലും അതേപോലെ മദാലിമിനെ മടക്കലുമൊക്കെ സുന്നത്താണ്. എന്നാൽ രോഗിക്ക് മുഅക്കദായ സുന്നത്താണ്. ബിമാദുക്കിറി പറയപ്പെട്ടതുകൊണ്ട്, ഐ അഷദ്ദു തലബം ബിഹി മിൻ ഗൈരി, രോഗിയല്ലാത്തവരെക്കാൾ ഏറ്റവും ശക്തിയായ തേട്ടം ഇവരോടുണ്ട്. എന്നിട്ട് പോയി യുൽജവുൽ മുഹത്തലറു, മരണമാസന്നമായവനെ ചെരിച്ച് കിടത്തണം. ഐ മൻ ഹലറഹുൽ മൗത്തു, മുഹത്തലറു എന്ന് പറഞ്ഞാൽ മരണം ആസന്നമായവൻ. ലിജംബിഹിൽ ഐമനി, വലത് വശത്തേക്ക്, ഇലൽ കിബുല കിബുലയിലേക്കായിട്ട്, അപ്പോൾ വലത് വശം കിബുലയിലായിട്ട് അവനെ ചരിച്ച് കിടത്തണം. അല സഹീ, ഇതാണ് സഹീ. ഫഇൻ തഅദ്ദറ, ഇനി പ്രയാസമായാൽ, ലിലീക്കി മക്കാനി നിൻ വനഹ്വി, സ്ഥലം ഇടുങ്ങിയത് കൊണ്ടോ അതേപോലത്തത് കൊണ്ട്, അതേപോലത്തത് കി ബി ക ഇല്ലത്തി ബി ജംബിഹി, വലത് ഭാഗത്ത് എന്തോരി എന്നുണ്ട്, ഇല്ലത്തുണ്ട്, എന്തോ രോഗമുണ്ട്. എന്നാൽ ഉൽക്കിയ അല കഫാവു, അവൻ്റെ പെരടിൻ്റെ മേലിൽ ഇടപെടണം. വജ് ഉഹു, അവൻ്റെ മുഖം. വ അഹ്മസാഹു, അഹ്മസ് അഹംസാഹു എന്നല്ല, അഹ്മസാഹു, അവൻ്റെ കാലിൻ്റെ വെള്ള, അതും ലിൽക്കിബുലത്തി കിബുലയിലേക്കായിട്ട്, അതായത് മലർത്തി കിടത്തണം. നബിയ യുർഫാ റസൂ കലീലൻ, ലേശം തല ഉയർത്തപ്പെട്ടതായിട്ട്. കമാദ കറഹു ഫി ഷർഹിൽ മുഅദ്ദബി, അങ്ങനെയാണ് ഷറൽ മുഅദ്ദബിൽ പറഞ്ഞത്. എന്നാൽ അവ മുഖാബിലു സഹീഹി, സഹീഹിൻ്റെ മുഖാബിലക്കാരൻ പറയുന്നത് അൽ ഇൽക്കാ ഉൽ മദ്കൂറു, ഇതാണ് വേണ്ടത്. ഏത് പ്രബലമായിട്ട് ആദ്യം വേണ്ടത് പെരടിൻ്റെ, അതായത് മലർത്തി കടത്തലാണ്. കാലൽ ഇമാമു, ഇമാമുൽ ഹറമൈന് തങ്ങൾ പറഞ്ഞു, വാലൈഹി അമലു നാസ്, ഇതാണ് ജനങ്ങളുടെ അമൽ. നമ്മൾ സാധാരണ ഇപ്പോൾ കടത്താറുള്ളത് അങ്ങനെയല്ലേ. വ വസത ഫി ഷർഹിൽ മുഅദ്ദബി, എന്നാൽ ഷറഹുൽ മുഅദ്ദബിൽ ഒരു മദ്യം പുലർത്തിയിട്ടുണ്ട്. എങ്ങനെ? ബൈനഹു വ ബൈനൽ ഇൽജായി അനൽ അലൽ ഐമനി, എന്ത് മലർത്തി കടത്തുന്നതിൻ്റെയും വലതുവശത്തേക്ക് ചെരിച്ച് കടത്തുന്നതിൻ്റെയും ഇടയിൽ ഉള്ള ഒരു രൂപം. അപ്പോൾ ഇന്ത താദുരിഹി ബിൽ ഇൽജായി അലൽ ഐസരി ഇലൽ കിബുലത്തി, ഇടതുവശത്തേക്ക് ചെരിച്ച് കിടത്തൽ, കിബുലയിലേക്ക് ചെരിച്ച് കിടത്തൽ പ്രയാസമായാൽ മലർത്തി കിടത്തണം എന്നൊരു ഇടക്ക് ഒരു ഇതിനെ മധ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആര്, ഇമാം നബി ഷറൽ മുഅദ്ദബിൽ. അപ്പോൾ മൂന്ന് രൂപായി. അപ്പോൾ ലാഹിറുൻ, ലാഹിറാണ് അന്നഹു ഇദാ ഖീല ബിൽ ഇൽഖായി അലൽ കഫ അവ്വലൻ, ഇനി ആദ്യമായിട്ട് തന്നെ അവനെ മലർത്തി കിടത്തിയാൽ, മലർത്തി കിടത്തണം എന്ന് പറയപ്പെട്ടാൽ, എന്നിട്ട് ഇപ്പോൾ താഴ്ത്തറ അവനിക്ക് പ്രയാസമാവുകയും ചെയ്താൽ, യുൽജൗ അല ജംബിഹിൽ ഐമനി, എന്നാൽ പിന്നെ അവനെ കിടത്തേണ്ടത് എങ്ങനെയാണ്? വലതുവശത്തേക്ക് ചരിച്ച് കിടത്തണം. വൽ അഹ്മസാനി, അഹ്മസാനി എന്ന് പറഞ്ഞാൽ ഊന ഇവിടെ അസ്ഫലു റിജിലൈനി, എന്ത് കാലിൻ്റെ അടിഭാഗം. വഹക്കീക്കത്തുഹുമായ, യഥാർത്ഥത്തിൽ കാലിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹക്കീക്കത്ത് അൽ മുൻഹഫിലു മിൻ അസ്ഫലിഹിമ അസ്ഫലിഹിമ, എൻ്റെ രണ്ട് കാലിൻ്റെ താഴെ ഭാഗത്തുള്ള ആ കുഴി ഉള്ള നടി എന്ന് പറയും. കാലവു ഫി ദഖായിക്ക്, ഈ കാര്യം ഇമാം നബി ദഖായിക്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് യുലക്കനു അഷഹാദത്ത, അവനിക്ക് കലിമ ചൊല്ലിക്കൊടുക്കണം. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഐ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാ ഇല്ലല്ലാ എന്ന കൗല് അവനിക്ക് ചൊല്ലിക്കൊടുക്കണം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലക്കിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങളിൽ നിന്ന് മരണമാസന്നമായവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു കൊടുക്കുക. റവാഹു മുസ്ലിം. കാലൽ മുസന്നിഫു, മുസന്നിഫ് റഹിമഹുള്ള പറഞ്ഞു, അൽമുറാദു, ഇവിടെ ഉദ്ദേശം ദക്കിറു മൻ ഹലറഹുൽ മൗത്തു എന്നാണ്.
ഇവിടെ മൗത്താക്കം എന്ന് പറഞ്ഞാൽ മരിച്ചവർ എന്നല്ല, മരണം ആസന്നമായവർ എന്നർത്ഥം. ഓവമിം ബാബി തസ്മിയത്തി ഷെയ്ഇ, ഒരു വസ്തുവിനിക്ക് പേര് വെക്കുക. ബിമാ യസീറു ഇലഹി, അതിലേക്ക് അവൻ ആയിത്തീരുന്നു. പിന്നീട് അവൻ മരിച്ചു പോകുമല്ലോ, അപ്പോൾ ആ പേര് കൊണ്ട് ഏതിലേക്കാണ് അവൻ ചെന്നെത്തുന്നത്, ആയിത്തീരുന്നത്, ആ പേര് വെക്കുന്നതിൻ്റെ ഇനത്തിൽപ്പെട്ടതാണിത്. ബില ഇൽഹായിൻ, കീർത്തിക്കൽ കൂടാതെ. ലിയല്ല എൽജറ കീർത്തിക്കുമ്പോൾ അവനൊന്ന് എന്താക്കും, വെറുക്കും, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒലായുക്കാല ലഹു കുൽ, നീ പറയൂ എന്ന് അവനോട് പറയാൻ പാടില്ല. ബൽ യതഷഹദു ഇന്ദഹു, മറിച്ച് അവൻ്റെ അടുത്ത് കലിമ പറഞ്ഞു ചൊല്ലണം. വൽ യക്കുൻ ഗൈറ വാരിസിൻ, അതേപോലെ തന്നെ അനന്തരമെടുക്കുന്നവർ അല്ലാത്തവരായിരിക്കട്ടെ എന്ന്, അതാണ് നല്ലത്. എന്തേലി അല്ല യത്തഹിമഹു, അവൻ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ബിൽ ഇസ്തിജാലിൽ ഇർസി, ഇവനിപ്പോൾ എന്നെ മരിച്ചിട്ട് അനന്തരം പെട്ടെന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവനിക്ക് വേണ്ട. ഫൈലം യഹദുറുഹു ഗൈറുൽ വറസത്തി, ഇനി വാരിസ്യങ്ങൾ ആരും ഇല്ലെങ്കിൽ ലക്കനഹു അഷ്ഫഖുഹും അലൈഹി, ആ അനന്തരാവകാശികളിൽ നിന്ന് ഏറ്റവും അഷ്ഫഖായവർ, ഏറ്റവും അവനോട് പിരിസമുള്ളവർ എന്താക്കണം, ചൊല്ലിക്കൊടുക്കണം. അങ്ങനെയാണ് വേണ്ടത്. വൈദാ കാലഹ മറത്തൻ, ഇനി ഒരു പ്രാവശ്യം അവൻ ചൊല്ലിയാൽ. ലാ തുആദു അലൈഹി, ഇനി രണ്ടാമത് അവനക്ക് ചൊല്ലിക്കൊടുക്കേണ്ടതില്ല. ഇല്ലാ യതകല്ലമ ബാദഹ, അതിന് ശേഷം സംസാരിച്ച വഴി, സംസാരിച്ച പിന്നെ രണ്ടാമത് ചൊല്ലിക്കൊടുക്കണം. ഒനുക്കില ഫിർ റൗലത്തി, റൗലയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഷർഹിൽ മുഅദ്ദബി, ഷർഹുൽ മുഅദ്ദബിലും. അൻ ജമാഅത്തി മിൻ അസ്ഹാബിന, നമ്മുടെ അസ്ഹാബിൽ നിന്ന് ഒരു കൂട്ടം ഇമാമിങ്ങളെ തൊട്ട്. അന്നഹു ഇലക്കനു മുഹമ്മദ് റസൂലുള്ളാഹി അയ്ലൻ, അവനിക്ക് ലാ ഇലാ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനു പുറമെ മുഹമ്മദ് റസൂലുള്ളാഹി എന്നും ചൊല്ലിക്കൊടുക്കണമെന്ന് അവിടെയുണ്ട്. കാല ഇമാം നവവി പറഞ്ഞു, വല്ലവലു അസഹു, പ്രബലമായത് ലാ ഇലാ ഇല്ലല്ലാഹ് എന്നത് മാത്രമാണ്. ലാഹിറുൽ ഹദീസി, ഹദീസിൻ്റെ ലാഹിർ അങ്ങനെയാണ്. എന്നിട്ട് വയഖറഉ ഇന്ദഹു യാസീൻ, അവൻ്റെ അടുത്ത് എന്താക്കണം, യാസീൻ ഓതണം. ഖല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഖ്റ വലാ മൗതാകും യാസീൻ, മരണമാസന്നമായവരെ മേൽ നിങ്ങൾ യാസീൻ ഓതുക. റവാഹു അബൂ ദാവൂദ് വഇബ്നു മാജാ വസഹഹു ഇബ്നു ഹിബ്ബാൻ വഖാല അൽമുറാദു ബിഹി മൻ ഹദറുൽ മൗത്ത്, അതായത് മരണമാസന്നമായവർ എന്നർത്ഥം. ലിയനൽ മയ്യിത ലാ ഇഖ്റ അലൈഹി, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് യാസീൻ ഓതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അതായത് അവന് കേൾക്കൂലല്ലോ. പിന്നെ നമ്മൾ യാസീൻ ഓതുന്നത് അത് വേറെയാണ്. ഇവിടെ അവനിക്ക് ചൊല്ലിക്കൊടുക്കുന്ന രൂപത്തിലുള്ളൊരു യാസീൻ ഇല്ല. വല്ലി ഹസിൻ ലന്നഹു ബി റബ്ബിഹി സുബ്ഹാനഹു വതആല, അതേപോലെ തന്നെ അവൻ്റെ ധാരണ നന്നാക്കി കൊടുക്കണം, അള്ളാഹുമായിട്ടുള്ള ധാരണ. റവാ മുസ്ലിമുൻ അഞ്ചാബിരിൻ കാല സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. കബല മൗത്തിഹി ബി സലാസിൻ, മരിക്കുന്ന മൂന്ന് ദിവസം മുമ്പ്. ലാ യമൂതന്ന അഹദുക്കും, നിങ്ങൾ ഒരാൾ മരിക്കരുത്. ഇല്ലാ വഹുവ യുഹ്സിനുള്ളന്ന ബില്ലാഹി തആല, അവൻ അല്ലാഹു തആലയെ കൊണ്ട് നല്ല ധാരണ ധരിച്ചിട്ടല്ലാതെ. ഐ യളുന്നു അന്നഹു യർഹമുഹു വയഅഫു അൻഹു, എങ്ങനെയാണ് അവൻ വിചാരിക്കേണ്ടത്, അല്ലാഹു കരുണ ചെയ്യും, അല്ലാഹു മാഫ് നൽകും. വയുസ്തഹബ്ബു ലിമൻ ഇൻദഹു, അതേപോലെ അവൻ്റെ അടുക്കലുള്ളവർക്ക് സുന്നത്താണ്. തഹ്സീനുള്ളന്നിഹി, അവൻ്റെ ഭാവനയെ നന്നാക്കി കൊടുക്കൽ. വ തത്മീഉഹു ഫി റഹ്മത്തില്ലാഹി തആല, അല്ലാഹു തആലൻ്റെ റഹ്മത്തിൽ അവനെ കൊതിപ്പിക്കൽ, അത് എന്താണ്, അവനിക്ക് സുന്നത്താണ് എന്നർത്ഥം. ഇനി വൈദാ മാത്ത, അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.